തിരുവനന്തപുരത്ത് കൊറോണ ആശങ്ക ഉയരുകയാണ് സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ആദ്യമായി ആക്റ്റീവ് കേസുകളുടെ എണ്ണം അയ്യായിരം കടന്നതും തിരുവനന്തപുരത്താണ് തലസ്ഥാന ജില്ലയിൽ മാത്രം അയ്യായിരത്തി പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് സമ്പർക്ക രോഗികൾക്കൊപ്പം ഉറവിടമറിയാതെയുള്ള രോഗികളുടെ എണ്ണവും ഉയരുകയാണ് തിരുവനന്തപുരത്ത് നാനൂറ്റി അറുപത്തി നാല് പേർക്കാണ് ഇന്നലെ മാത്രം പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ നാനൂറ്റി അൻപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതിൽ നാൽപ്പത് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും രോഗം ബാധിക്കുന്നത് ആശങ്ക കൂട്ടുന്നു ഇന്നലെ മാത്രം ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കാണ് ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് തീരദേശ മേഖലയിൽ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട് എങ്കിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല അഞ്ചുതെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് നടന്ന പരിശോധനയിൽ നാലു പേർക്ക് പോസിറ്റീവായി കോവളം വിഴിഞ്ഞം മേഖലകളിലും രോഗികളുണ്ട് കോവളം പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്കും മകനും കൊറോണ പോസിറ്റീവായി കാട്ടാക്കട വെങ്ങാനൂർ മേഖലകളിലും നിരവധി പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു പാറശാല നെടുമങ്ങാട് പോത്തൻകോട് ബാലരാമപുരം മേഖലകളിലും പുതുതായി കൊറോണ രോഗികളുണ്ട് ഗ്രാമപ്രദേശങ്ങളിലും രോഗികളുടെ എണ്ണം ദിവസവും വർധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തലസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് കൂടി രോഗം ഭേദമായി ജനം തിരുവനന്തപുരം